എന്റെ മോന് ആയുസ് കൊടുക്കണേ. നിനക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പോരെ, അമ്പലത്തിൽ ഒന്ന് തൊഴണോ? നാശം നാട് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. चाय वे ആ സ്ത്രീ ഇവിടെ വരുന്നത് ശരിയല്ല. എവിടെ ഈ നാട് കുടിച്ചിട്ടേ പോകൂ. ശരിയാ, വാടാ പോവാം. വാടാ. എന്താ മോളെ? ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. എന്റെ മോൻ വിശന്ന് കരയ, അത് കാണാനുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാം എനിക്കറിയാം, പക്ഷേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. മോൾ പോയിക്കോ, ചായപ്പൊടിയും മൻസാരിയും ബ്രെഡും ഞാൻ വാങ്ങിച്ചു കൊടുത്തയക്കാം. ആ ഇനി ഇവിടെ നിൽക്കണ്ട, മോൾ വേഗം പോയിക്കോ. രോഗിയായ അവളും പ്രമാണിമാരുടെ കൊച്ചമ്മമാര് മാറി മാറി കാറിൽ നിന്നും കാറിലേക്ക് സഞ്ചരിക്കുന്നുണ്ടല്ലോ. അവരെ ഒന്ന് പരിശോധിപ്പിച്ചാൽ അറിയാം ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ. പതുക്കെ പറയാമോ, നീ വേണ്ടാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ. ഇതെല്ലാം തുറന്നു പറഞ്ഞാലേ അവർ ആ പെണ്ണിനോട് കാണിക്കുന്ന ക്രൂരത നിർത്തു. എനിക്ക് വേലയും പണിയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ സഹായിച്ചേനെ. എല്ലാവരും കൂടി അവളെ വീടിന് തീ വെക്കുമെന്നാ ഭയം. അതിന് ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരാൻ പറ. യുക്തി മലർത്തു ഞാൻ. ഒരു തെറ്റും ചെയ്യാത്തവൾ ആ പിഴച്ചവനെ കല്യാണം കഴിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ നാട്ടുകാരെ ശിക്ഷിക്കണോ? കേട്ടൻ ഒരു ചായ എടുത്തേ. രാമരിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കഴിക്ക്. വേഗം വരി, സമയം ഒരുപാടായി. ആ പാർവതിയുടെ മോനല്ലേ വരുന്നത്? അതെ, അവൻ തന്നെ. ഇവന്റെ പഠിപ്പ് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഇവന്റെ കൂടെ ഇരുന്ന് പഠിച്ചാൽ നമ്മുടെ കുട്ടിക്കും രോഗം വരും. എന്റെ ബാഗ്. നീ പള്ളിക്കുട്ടി പോയി പഠിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. കേട്ടടാ, പിടിക്കൂ. ഇനി പുറത്തെങ്ങാനും കണ്ട് നിന്നെ ശരിയാക്കി കളെ. എന്താ മോനെ? പഠിക്കാൻ പോയി എന്നെ കൊല്ലുന്ന് പറഞ്ഞു. കുറച്ചു നാളെങ്കിലും ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചുകൂടെ? പാർവതിയെ നാട്ടിൽ നിന്ന് ഓടിച്ചേ പറ്റൂ. അതിനുള്ള വഴി ഉടനെ കണ്ടെത്തണം. പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്, അവൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിനൊരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. അതെന്താ? പാർവതിയുടെ വീടിന് തീ വെക്കുക, അമ്മയും മകനും ക്ലോസ്. ചന്ദ് പറഞ്ഞതുപോലെ ആയിക്കോട്ടെ, എങ്കിൽ അങ്ങനെ തന്നെ. ധൈര്യമായിട്ട് നീ അത് ചെയ്തോളൂ. ഇന്ന് രാത്രിയിൽ അവളെ കഥ കഴിഞ്ഞിരിക്കും.
അവിടെ വിളക്കരിയുന്നുണ്ട്, അവരുറങ്ങിട്ട് പോവാം, ഇവിടെ ഇരിക്കാം. ആ തീപിടിയോ. എടാ നീ പെട്രോൾ വീടിന്റെ താഴത്ത് മുകളിൽ ഒഴിച്ചോളണം, ഞാൻ ഉടനെ തീപ്പെട്ടി കത്തിച്ചെടുക്കും. പെട്ടെന്ന് നമ്മൾ സ്ഥലം വിട്ടോളണം. എടാ വിളക്കണം, പാർവതിയുടെ വീടിന് നീ തീ വയ്ക്കുമല്ലടാ. നിങ്ങളെ പറഞ്ഞയച്ചത് ആരാണെന്ന് എനിക്കറിയാം. ആ പ്രസിഡന്റിനോട് പറഞ്ഞേക്ക് സൂക്ഷിച്ചോളാൻ. ഇതിലെ പോടാ. കേട്ടതല്ല ശരിയാണോ? അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കുഴിച്ചു മൂടിക്കോളാം. അച്ഛാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഒന്നും കേൾക്കണ്ട. എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്നവൻ എന്തോ പറഞ്ഞു എന്ന് വെച്ച് അവന്റെ സ്വഭാവവും തരവും എന്താണെന്ന് നിനക്കറിയോ? എന്നോട് ഇഷ്ടമാണെന്നറിയാം. നിന്നോട് മാത്രമല്ല,
ഈ നാട്ടിലെ പല പെൺകുട്ടികളോടും അവൻ ഇങ്ങനെ പറഞ്ഞിരിക്കും. അതൊന്നും നീ വിശ്വസിക്കരുത്. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ വിശ്വട്ടന് മാത്രമായിരിക്കും. ഞാൻ നിശ്ചയിക്കുന്നവനെ നിന്റെ കഴുത്തി താലി കെട്ടു. അതനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു മകളില്ലെന്ന് ഞാൻ കരുതും. ഇനി അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തെന്നറിഞ്ഞാൽ വെട്ടി നുറുക്കി കുഴിച്ചു മൂടി ഞാൻ. ഇനി അതല്ലാതെ വേറെ വഴിയില്ല. അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകും. കുറെ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അവളെ കരയിക്കാൻ കഴിയില്ല. കൂടെ ഇറങ്ങിച്ചെല്ലും, അത് ഉറപ്പാണ്. ആര് വേണമെങ്കിലും എതിർത്തോട്ടെ, ഞങ്ങൾ വേർപെടുത്താൻ മരണത്തിനേ കഴിയൂ. അച്ഛൻ വീട്ടിലില്ല, വേഗം പുറപ്പെടാം. വേഗം വാ, ട്രെയിൻ സമയം. അതാണ് വീട്. ആ എത്ര? 25. ഹായ് വിശ്വം, നീ നീ വാ, പറയാൻ ഒരുപാടുണ്ട്. പാർവതി വാ. ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് വിശ്വട്ടന്റെ സ്നേഹിതൻ ഞങ്ങളെ സ്വീകരിച്ചത്. സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഇത്രയും ആയ സ്ഥിതിക്ക് നീ അവളെ വിവാഹം കഴിച്ച് ഇവിടെ തന്നെ കൂടിക്കോ. അതെങ്ങനെ ശരിയാവും സ്റ്റാൻലി, ഒരു ജോലിയില്ലാതെ? അതിന് നീ വിഷമിക്കണ്ട. അടുത്ത ആഴ്ച ഞാൻ ബോംബെക്ക് പോവുക. അവിടെ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. നല്ല കമ്പനിയാ. അവിടെ എന്തെങ്കിലും നിനക്കൊരു ജോലി ശരിയാക്കാം. അതുവരെ ഭക്ഷണത്തിനും മറ്റും ഞാൻ വേലുവേട്ടനെ ഏർപ്പാടാക്കി തരാം. അതാരാ ഈ വേലുവേട്ടൻ? ഇവിടെ അടുത്തുള്ള ഒരു ചായക്കടക്കാരനാ. ഓ, നല്ല ആളാ, പരോപകാരി. വാ, എന്തെങ്കിലും കഴിച്ചു കിടക്കാം. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. കൊട്ടും കുരവയും നിറവറയും നിലവിളക്കും വാദ്യമേളങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഞങ്ങളുടെ വിവാഹം നടന്നു. ആ മംഗളകർമ്മത്തിന് സാക്ഷിയായി വിശ്വട്ടന്റെ സുഹൃത്തും പിന്നെ സ്നേഹത്തിന്റെ പര്യായമായ വേലുവട്ടനും മാത്രം. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. എത്ര പെട്ടെന്ന് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന് പറയണമെന്ന് തോന്നിയതാണ്. അന്നൊക്കെ നാവ് അനങ്ങിയില്ല. എനിക്ക് നിധി കിട്ടിയ സന്തോഷമാണ്, പാർവതി കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. നേരം പുലരും വരെ ഇങ്ങനെ ഇരുന്നെങ്കിൽ പാർവതി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല.
വന്നേക്കോ. പാർവതി ചായ കുടിച്ചോ? ഇല്ല. അല്പം കുടിക്കൂ. വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. അത് പറ്റില്ല. പാർവതി കുടിക്കൂ. മതി. ഈ ചായക്ക് നല്ല മധുരമാ. അയ്യോ, പഞ്ചസാര കൂടിപ്പോയോ? ആ ചുണ്ടിലെ മധുരം കൂടി ഈ ചായയിൽ വീണതാ. അതാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് തോന്നിയ നിമിഷങ്ങൾ ചേട്ടന്റെ സുഹൃത്ത് ബോംബെയിലേക്ക് പോയി. എന്റെയും എന്റെ ചേട്ടന്റെയും മാത്രമായ ഒരു ലോകം. അവിടെ ഞാനും എന്റെ ചേട്ടനും ഞങ്ങൾ ചുവച്ച സ്വപ്നങ്ങളും ഒന്നൊന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നു. പാർവതി, പാർവതി. എന്താ? എന്റെ ജോലിക്കാരി ശരിയായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ജീവിക്കേണ്ടി വരില്ലല്ലോ. എല്ലാം നമ്മുടെ പൊന്നുമോന്റെ ഭാഗ്യമാ. ഭാഗ്യം വന്നപ്പോ മോനെ മാത്രം മതി ചേട്ടന്. കഷ്ടപ്പെടാൻ ഈ ഉള്ളവളും. എന്റെ പൊന്നുമോളെ വിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയോ? ആട്ടെ, എന്താ ജോലി? എവിടെയാ? ബോംബെയില്. നമ്മുടെ സ്റ്റാൻലി വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാ. നല്ല ശമ്പളമുണ്ട്. പക്ഷേ നിന്നെയും മോനെയും ഒറ്റയ്ക്ക്. അത് സാരമില്ല ചേട്ടാ. എത്ര നാള് കഷ്ടപ്പെട്ടാണ് ചേട്ടൻ ഇങ്ങനൊരു ജോലി ശരിയായത്. ചേട്ടൻ ഈ ജോലിക്ക് പോണം. നമ്മുടെ മോന്റെ ഭാവി ഓർത്തെങ്കിലും. രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ഞങ്ങൾ ചേട്ടനെ കാണാൻ ഇറങ്ങിയതാ. ഞാൻ നാളെ ബോംബെക്ക് പോവല്ലേ. പാർവതി ഇവിടെ ഒറ്റയ്ക്ക്. നീ വിഷമിക്കേണ്ട വിഷയം. ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.
നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, കടയിൽ കയറി ചായ കുടിച്ചിട്ട് പോ. മനസ്സിനാകെ ഒരു വിഷമം. ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ശരിയായിരുന്നെങ്കിൽ. ഇനി ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അവിടെ ചെന്ന് ഇറങ്ങിയാലുടനെ വിവരങ്ങൾക്ക് കത്തയക്കണം. ലീവ് കിട്ടിയാൽ ഉടൻ തന്നെ വരണം. ഇവിടെ ചേട്ടനെ പ്രതീക്ഷിച്ച് ഞാനും കുഞ്ഞുള്ള കാര്യം മറക്കരുത്. എന്താ പാർവതി ഇത്? നീ ഇങ്ങനെ കരഞ്ഞ ഞാൻ എന്ത് സമാധാനത്തോടു കൂടി പോകും? ഇല്ല ചേട്ട, ഇനി ഞാൻ കരയില്ല. നാളെ നേരത്തെ പോകാനുള്ളതല്ലേ, കിടന്നോളൂ. ഓരോ യുഗമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണോന്ന് എനിക്കറിയില്ല. ചേട്ടന്റെ കത്തിന് വേണ്ടി കാത്തിരിക്കുക മാത്രമായി എന്റെയും മോന്റെയും ജോലി. ആഴ്ചയിൽ ഒരിക്കൽ വന്നുകൊണ്ടിരുന്ന കത്ത് പിന്നീട് മാസത്തിൽ ഒരിക്കലായി. അങ്ങനെ ഒരു അവധിക്കാലത്ത് വിശ്വേട്ടൻ നാട്ടിൽ വന്ന ദിവസം. എനിക്ക് ഉറക്കം വരുന്നു. ഇന്നെന്ത് പറ്റി? വല്ലാത്ത യാത്രാക്ഷീണം. ഇതിനു മുൻപൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വേണ്ട പാർവതി, കിടന്നുറങ്ങാൻ നോക്ക്. എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. പോയേ പറ്റൂ. ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ വിശ്വേട്ടൻ. മുമ്പുള്ള വിശ്വേട്ടന് ജോലിയും കൂലിയും ഒന്നുമില്ലല്ലോ. അതുപോലെയാണോ ഇപ്പോ? ഇന്ന് പോണ്ട. പോണം, പോയിട്ട് അത്യാവശ്യമുണ്ട്. ലീവ് ഇനിയുണ്ടല്ലോ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നോ? എങ്കിൽ പിന്നെ ഞാനും മോനും കൂടെ. എന്താ നിനക്കൊരു വിശ്വാസക്കുറവ്? അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. കാത്തിരുന്നു അടുത്ത അവധിക്ക് വിശ്വേട്ടന്റെ വരവിനായി. പക്ഷേ കേട്ട വാർത്ത ആദ്യം വിശ്വസിക്കാൻ തോന്നിയില്ല. വിശ്വേട്ടൻ ആശുപത്രിയിലാണ്. എയ്ഡ്സ് രോഗികളെ ഇടുന്ന സെല്ലിലാണ് അത്രേ വിശ്വേട്ടനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. വിശ്വേട്ടൻ ആ രോഗത്തിന് അടിമയായിരിക്കുന്നെന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളായിരുന്നു മനസ്സിൽ. എല്ലാം പൊട്ടിത്തകർന്നു പോയി. പിന്നീട് കണ്ണീരിൻ്റെ ദിവസങ്ങളായിരുന്നു. എങ്ങനെയെങ്കിലും വിശ്വേട്ടിനെ കൂട്ടിക്കൊണ്ടു വരണമെന്നായിരുന്നു എൻ്റെ മോഹം. ആരും എന്നെ സഹായിച്ചില്ല. ഒടുവിൽ എൻ്റെ വിശ്വേട്ടൻ്റെ ശവം പോലും കാണാൻ കഴിയാത്ത ശവിക്കപ്പെട്ട ജന്മമായി ഇന്നും ഇവിടെ ജീവിക്കുന്നു. കരയാൻ മാത്രമായി. ഇവിടെ എല്ലാം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. വിശ്വത്തിന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. കഴിഞ്ഞില്ല. കാരണം അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ നിങ്ങൾ വെറുതെ വേദനിപ്പിക്കുന്നത്? കമ്പനി വിശ്വത്തിന് കൊടുക്കാനുള്ള ശമ്പള ബാക്കിയും മറ്റ് ആനുകൂല്യങ്ങളുടെ ഡ്രാഫ്റ്റും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓഹോ,
അതേതായാലും നന്നായി. ഈ കുട്ടി അത്രയും കഷ്ടത്തിലാണ്. വാങ്ങിച്ചോളൂ മോളെ. എടാ രണ്ട് ചായ വേഗത്തെ മോന് കഴിക്കാൻ എന്തെങ്കിലും. ഏ ഒന്നും വേണ്ട ചേട്ടാ. ഒരു കാര്യം ചോദിച്ചാ മോൻ സത്യം പറയോ? കാര്യം എന്താ? അല്ല വിഷത്തിന് എന്താ പറ്റിയത്? അത് തുറന്നു പറ. ബോംബെയിലെത്തിയ വിഷവും ആദ്യമൊക്കെ മര്യാദക്കാരനായിരുന്നു. കുട്ടി ജനിച്ചെന്നറിഞ്ഞപ്പോ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി. എന്നിട്ട് നാട്ടിൽ നിന്ന് വന്ന ശേഷം അവന് ചില കൂട്ടുകാരെ കിട്ടി. പിന്നീടുള്ള അവന്റെ ജീവിതം ലക്കും ലഗാനും ഇല്ലാത്തതായിരുന്നു. എത്ര നേരം എന്നറിയോ ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. ആരും കാണാതെ വേണ്ടേ വരാൻ? കൂട്ടുകാരികളെ അറിഞ്ഞോന്നൊരു സംശയം. എന്താ അങ്ങനെ ഒരു തോന്നൽ? അവരുടെ ചില ചോദ്യവും നോട്ടും ഒക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. എന്നോട് ആരെങ്കിലും ചോദിച്ചാ ഞാൻ ധൈര്യമായിട്ട് പറയും. എന്ത് പറയും? എനിക്ക് രതി എന്നൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും പിന്നെ അവളെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്നും. എനിക്ക് വിശ്വത്തിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് മതി. കറക്റ്റ്. ഈ സൈഡല്ല, കുറച്ച് ലെഫ്റ്റ്. അങ്ങനെ കറക്റ്റ്. കാല് കുറച്ചും. ഇനി ഇങ്ങനെ. ഓക്കെ. അടുത്തത് ദാ ഇങ്ങനെ. എക്സസൈസ് ചെയ്യണോ? ഞാൻ പഠിപ്പിച്ചരാം. ആ ഇങ്ങനെ. ആ ഇങ്ങനെ ബോഡി നല്ലപോലെ ബെൻഡ് ചെയ്യണം. മസിൽ പിടിച്ചതാ സാറല്ല. സാറല്ല.
ജീവിതത്തിന് കിട്ടിയ സമ്മാനമാണ് ഈ രോഗം. എങ്ങനെയും വിവരങ്ങളെല്ലാം ഞാൻ പാർവതി അറിയിക്കും. ഇങ്ങനൊരു രോഗം ബാധിച്ച് മരിച്ചതുകൊണ്ടാണ് അവന്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവരാഞ്ഞതെന്ന്. പക്ഷെ ഇതൊന്നുമല്ലായിരുന്നു എന്റെ മുന്നിലെ പ്രശ്നം. പിന്നെ എന്താണെന്ന് പറ. ഓരോ അവധിക്കും വിശ്വത്തിന്റെ നാട്ടിലേക്കുള്ള വരവിൽ പാർവതിക്ക് ഈ രോഗം ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാവുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ബസിന് സമയമായി, ഞാൻ പോട്ടെ ചേട്ടാ. ശരി. എന്താ ഒന്നും കഴിക്കുന്നില്ലേ? എടി പാർവതി, ഇറങ്ങി വാടി പുറത്ത്. ഞങ്ങൾ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? അറിഞ്ഞടി, എല്ലാം അറിഞ്ഞു. നിന്റെ ഭർത്താവിന് എന്താണ് രോഗമെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇവിടെയും കുട്ടിയെ പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രം മതി ഇവിടെ ഇവിടുത്തെ താമസം. അയ്യോ, ഞാനും കുഞ്ഞും നിരപരാധിയ. നിന്റെ ഭർത്താവേ അലവരാതെയായതുകൊണ്ടാ നിനക്ക് ഈ രോഗം വന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ അത് മനസ്സിലാക്കി തരാനാ ഞങ്ങൾ ഡോക്ടറെ അടുത്തേ കൊണ്ടുപോകും. എച്ച് ഐ വി അണുബാധയുള്ള രോഗിയാണ് ഞാനെന്ന വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പടർന്നു. പക്ഷേ എന്റെ കുഞ്ഞു മാത്രം ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഹലോ.
നാളത്തെ മീറ്റിംഗ് എത്ര മണിക്കാ? 11 മണിക്ക്. താമ്പോക്കോ ഞാൻ എത്തിക്കോളാം. ഓ ഡാഡി, എനിക്കൊരു 5000 റുപ്പീസ് വേണം. എന്തിനു? എന്റെ കൂട്ടുകാരികളോടൊപ്പം കൊടൈക്കനാലിൽ ടൂർ പോവാനാ. ഏ, നീ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. ഇനി ടൂറിന് പോണോ? ഇവിടെ നിന്നിട്ട് ബോർ അടിക്കേ ഡാഡി. ഡാഡിക്ക് എപ്പോഴും പഞ്ചായത്തും മീറ്റിംഗും ഉള്ളതുകൊണ്ട് അത് തോന്നുന്നില്ല. എന്നാ പോണ്ടത്? നാളെ തന്നെ പോവാനാ പരിപാടി. പോകാൻ റെഡി ആയിക്കോളൂ. പിന്നെ അവിടെ ചെന്ന ഏത് ഹോട്ടലിലാണ് തങ്ങുന്നതെന്ന് എന്നെ വിളിച്ചു പറയണം. എനിക്ക് ആകെ ഭയം തോന്നുന്നു. എന്തിനാ? അമ്മയുടെ ബന്ധം അറിഞ്ഞ അറിഞ്ഞാലെന്താ? എനിക്കൊരു വിവാഹാലോചന വന്നു. ബോംബെയിൽ ജോലിയുള്ള ഒരാളായിരുന്നു. എന്നിട്ട്? ദൂരെയുള്ള ഒരാൾക്ക് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അത് നന്നായി. ഞാൻ ഇവിടെ ഉള്ള ആളല്ലേ, അപ്പ സമ്മതിക്കും. അതല്ല കാര്യം. പാർവതി കല്യാണം കഴിച്ച ആളിന് ബോംബെയിൽ ജോലിയായിരുന്നു. അവളുടെ സ്ഥിതി കണ്ടിട്ട് അച്ഛൻ ആ വിവാഹം വേണ്ടെന്ന് വെച്ചത്. ആ എങ്കിൽ എന്റെ കാര്യത്തിൽ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ ആണുങ്ങളെ എങ്ങനെ വിശ്വസിക്കും? പത്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ. ഉണ്ട്. എനിക്കത് മതി. ഞാൻ ആദ്യമായി തുടർന്ന പെണ്ണ് പത്മയാണ്. വരൂ, നമുക്ക് പോവാം. നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. നാളെ വെള്ളിയാഴ്ചയാണ്, കട നേരത്തെ പൂട്ടിരുവാ. എങ്ങും പോകരുത്. അവരാ പെണ്ണിനെ ചുട്ടു. മോളെ, വേലുമ്മാവനാ, രാത്രി ആര് വന്ന് വിളിച്ചാലും പുറത്തു വരണ്ട. അമ്മമാര് പോയി, ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ നേരം വെളുക്കുമ്പോ ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കും. നമസ്കാരം. ഇരിക്കുവോ? എന്താ രണ്ടുപേരും കൂടി? കാര്യം തുറന്നു പറ. ആ പാർവതിയുടെ പ്രശ്ന നാട്ടുകാർ മൊത്തം എതിർപ്പില്ല. അച്ഛൻ സഹായിക്കുന്നോണ്ടാ അവൾ ഇവിടെ തന്നെ കഴിയുന്നത്. ഞാൻ എന്റെ കടമ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ നാട്ടുകാർക്ക് അതൊരു ദ്രോഹമായിട്ട് മാറിയിരിക്കുക. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, എത്രയും വേഗം അവളെ ആശുപത്രിയിലാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അച്ഛൻ അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ പോവാ, ഇറങ്ങി വാറോ. നമുക്ക് മുറിയിലേക്ക് പോകാം. എനിക്ക് നാളെ തന്നെ വീട്ടിൽ പോകണം. ഡാഡിയോട് 3 ഡേയ്സ് പ്രോഗ്രാമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് പത്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ കൂടെയില്ലേ. ഡാഡിയോട് കൂട്ടുകാരിയുടെ കൂടെ പോണെന്നാ പറഞ്ഞത്. ഇനി അവള് വീട്ടിലേക്ക് ഫോൺ ചെയ്താലോ? എന്നാ നാളെ തന്നെ പോകാം. അടുത്ത ടൂർ എങ്ങോട്ടാ? സ്വർഗലോകത്തിലേക്ക്. നേരം വെളുക്കുന്നവരെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. ഇരുന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ. ആ ഫാദറിനെ ഇവിടുന്ന് മാറ്റി കിട്ടാൻ എന്താണ് ഒരു മാർഗം? നമുക്ക് MLA കണ്ട് ഒരു പരാതി കൊടുത്താലോ? പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അതെന്താ? ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണല്ലോ ഫാദർ നടപ്പാക്കുന്നത്. എങ്കിൽ പിന്നെ നമ്മുടെ വഴി നമ്മൾ നോക്കണം. എന്ത്? രാത്രിയിൽ ഫാദർ വരുന്ന വഴിയിൽ കാത്തു നിൽക്കുക. എന്നിട്ട് അടുത്തെത്തുമ്പോൾ തട്ടിക്കളയുക. എന്നിട്ട് റെയിൽപാളത്തിൽ കൊണ്ടുപോയി ഇടുക. എന്താ, നല്ല പ്ലാൻ അല്ലേ? അയ്യോ, അതൊന്നും വേണ്ട. എടാ, അത് അപകടമാണ്. ഒരു കൊലക്കുറ്റത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. എങ്കിൽ നിങ്ങൾ തന്നെ ഒരു മാർഗം പറ. ഒന്ന് പേടിപ്പിച്ചാ മതി. ഏയ്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. എന്നാ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്ന എന്തിനാന്നറിയാമോ? പറയൂ, കേൾക്കട്ടെ. ഈ രൂപം എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ. എന്നിട്ട്? എന്നിട്ട് എന്നിട്ട് ജയൻ എന്റെ മനസ്സിൽ ഒളിച്ചിരിക്കും, ആരും കാണില്ല. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്.
എനിക്കും ഈ കണ്ണുകളിൽ ജീവിതകാലം മുഴുവൻ നോക്കിയിരിക്കാൻ കൊതി തോന്നുന്നു. അപ്പോഴേ ഒരാൾക്ക് മാത്രമല്ലേ കൊതി. പത്മയെ എന്റെ അരികിൽ നിന്നും വിടാനേ എനിക്കിഷ്ടമല്ല. അതുമാത്രമല്ല എന്റെ മോളുടെ കാര്യത്തിലും ഒരു കണ്ണുണ്ടായിരിക്കാം, മനസ്സിലായ? നീ അവളുടെ കണ്ണിൽപ്പെടരുത്. അതൊക്കെ സ്വപ്നത്തിൽ മതി, ഡ്രീമി മതിന്ന്. അത് നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് പറയാം. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? എന്റെ ഡാഡി ജയം വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പിടിവാശിക്കാരനാ. ഞാൻ പിടിവാശിക്കാരനായത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഈ ജയൻ ആരാണെന്ന് നിനക്കറിയോ? കൊലയും കൊള്ളയും തൊഴിലാക്കിയ റൌഡി രാമുവിന്റെ അനിയനാ. ജയൻ നല്ലവനാ ഡാഡി. എയ്ഡ്സ് രോഗം വന്ന് മരിച്ച ആ പാർവതിയുടെ ഭർത്താവും നല്ലവനായിരുന്നു. ഇപ്പൊ അവളുടെ ഗതി നിനക്കറിയാലോ. ഞാൻ പത്മജിയുടെ അച്ഛനാണ്. എനിക്ക് നാട്ടിൽ ഒരു നിലയും വിലയുമുണ്ട്. അത് നീയായിട്ട് കളഞ്ഞു കുളിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നും പറയണ്ട ഫാദർ, ആകെ പ്രശ്നമാണ്. എല്ലാം നേരെയാകും ബേലു. നാട്ടുകാരെല്ലാവരും അവൾക്ക് എതിരായിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്താ? എനിക്ക് തീരെ വയ്യ ഫാദർ, ആ കളർന്നു പോകുന്നു. ഇന്ന് ആഹാരം കഴിച്ചില്ലേ? കഴിച്ചു. പാർവതി മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നില്ലേ? വരൂ. വാമോളെ. അവൾ ഓരോ ദിവസം കഴിയും തോറും അവശയാവുന്നു. എന്താ ഫാദർ? വേലു, പാർവതിയുടെ കാര്യത്തിൽ എനിക്ക് ഭയം തോന്നുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരീ സഹോദരന്മാരെ, എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കാനാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പാർവതിയോടൊത്ത് കഴിയുന്നത് കൊണ്ട് മാത്രം അവളുടെ മകന് ഈ രോഗം വരാനിടയില്ല. ഭക്ഷണപാനീയങ്ങൾ, വായു, വെള്ളം, കൊതുക്, മൂട്ട എന്നിവ വഴിയും എച്ച് ഐ വി പകരില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു രോഗിയെ നിങ്ങൾ കണ്ടാൽ ഓടിപ്പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി മറ്റൊരു കാര്യം, എയ്ഡ്സ് ബാധിച്ചവരെ ഒറ്റപ്പെടുത്തുന്നതും അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതും തടയാൻ നിയമം കൊണ്ടുവരണം. എയ്ഡ്സ് രോഗികളെ മാറ്റി പാർപ്പിക്കാതെ മറ്റ് രോഗികളുടെ ഇടയിൽ കിടത്തി ചികിത്സിപ്പിക്കണമെന്നാണ് ആഗോള എയ്ഡ്സ് സമ്മേളനം ആവശ്യപ്പെട്ടത്. അതുപോലെ വിവാഹത്തിന് മുമ്പ് വധൂവരന്മാരുടെ രക്തം പരിശോധിച്ച് രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതാണെന്നാണ് ഇന്ത്യൻ ഹെൽത്ത് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗിൽഡ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ ഉപയോഗിച്ച ബ്ലേഡ്, ഷേവിംഗ് കത്തി ഇവ ഉപയോഗിക്കരുത്. വിവാഹത്തിന് മുമ്പ് എച്ച് ഐ വി പരിശോധനയ്ക്ക് വിധേയനാവുക. ഈ വക കാര്യങ്ങൾ എന്നും ഓർമ്മയിൽ വെക്കുക, ഒരിക്കലും മറക്കാതെ. ഇപ്പൊ നമ്മൾ എവിടെയായിരിക്കുന്നറിയോ? കൊടൈക്കനാലിൽ. അല്ല,
ദേവലോകത്തിൽ. അപ്പൊ നമ്മുടെ പേര് മാറ്റണ്ടേ? ഞാൻ എന്റെ പേര് മാറ്റി. ദേവേന്ദ്രൻ. അപ്പൊ ഞാൻ ഉർവശി, മേനക, രംഭ, തിലോത്തമ, ഇതിലേതു വേണം? ജയനേതാ ഇഷ്ടം. രംഭ എന്നാ തുടങ്ങാം. എന്ത് ലീലകൾ? ലീലകളോ? ആ ഞാൻ ഇവളെ വിടില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. വിടണാവളെ. സാധ്യമല്ല. സമാധാനപ്പെടൂ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം വെട്ടി തള്ളണവനെ. പാടില്ല. അരിഞ്ഞു കളയും ഞാൻ. ധൈര്യമുള്ളവൻ വെട്ടണ. ഇവൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് പോവാ, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. രാമോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. എന്റെ അനുജന് ഇവളെ ഇഷ്ടമാണ്. ഇവൾക്കും ഇവരുടെ വിവാഹം ഞാൻ നടത്തും. അത് നടക്കില്ല. ഏയ്, ഞാൻ നടത്തും. പാർവതിക്ക് സംഭവിച്ച അബദ്ധം എന്റെ മകൾക്ക് സംഭവിച്ചുകൂടാ. നിന്റെ അനുജൻ ഇത്രയും കാലം അന്യ നാട്ടിലല്ലേ പഠിച്ചത്? അവൻ എങ്ങനെയാണ് ജീവിച്ചത് അത് വല്ലതും നിനക്കറിയാമോ? അതാണ് പ്രശ്നമെങ്കിൽ ഞാൻ വഴിയുണ്ടാക്കാം. എന്ത് വഴി? ജയന്റെ രക്തം നമ്മൾ പരിശോധിക്കുന്നു. ആയിച്ചെങ്കിൽ
ഫാദർ ഞാൻ സഹായിക്കാം ഇവരെ പറ്റി ആരും വിഷമിക്കണ്ട ഇവരെ ഞാൻ വളർത്തും ഒരു വലിയ മനുഷ്യനായി വലിയ മനുഷ്യനായി ഇനി താമസിപ്പിക്കണ്ട ഈ സംഭവം ഈ നാട്ടുകാരുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം വീടാൻ തയ്യായി നമുക്ക് എയ്ഡ്സ് എന്ന മഹാവ്യാധിയെ എങ്ങനെ തടയാം ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള സംശുദ്ധമായ ജീവിതചര്യയാണ് അതിനുള്ള പോംവഴി അതായിരിക്കട്ടെ പുതിയ തലമുറയുടെ മുദ്രാവാക്യം ഇവിടെ ഒരു പുതിയ അശ്വമേധം ആരംഭിക്കുന്നു